Hi dear students, Database Management System and RDBMS Unit 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് 1 ൽ ബേസിക്കലി ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതേപോലെ RDBMS എന്താണ്, ഫയൽ സിസ്റ്റം RDBMS നമ്മളുടെ വ്യത്യാസം എന്താണ്, അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റ മോഡൽസ്, അങ്ങനെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു സിലബസ് ഡിസ്കഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. സോ എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് അതേപോലെ ഫയൽ സിസ്റ്റവും DBMSഉം തമ്മിലുള്ള ഒരു കമ്പാരിസണും കൂടിയാണ് ഇന്ന് നമ്മൾ ടോട്ടൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാബേസ്, അതേപോലെ ഫയൽ സിസ്റ്റം വേഴ്സസ് DBMS. സോ ഇതാണ് ഇന്നത്തെ നമ്മൾ ഓവറോൾ ഡിസ്കഷൻ ടോപ്പിക് വരുന്നത്. ഇപ്പോൾ ഡാറ്റാബേസ് എന്താണെന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയായിരിക്കും. കാരണം ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ അവസാനമൊക്കെ ആവുന്ന സമയത്തേക്ക് ഒരു ഡാറ്റാബേസിനെ പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണ, കറക്റ്റ് ഡെഫിഷൻ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഒരു ഏകദേശം ധാരണയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അധികം ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വേണ്ട രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളും മാത്രം പറഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ മുതലാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡാറ്റാബേസ് എന്നുള്ളത്. അപ്പം ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും നിങ്ങൾ ഭാവിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പേപ്പറാണിത്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് RDBMS എന്നുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഈ എൻ്റെ സിലബസ് നിങ്ങൾ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് എന്താണ് ഇന്ന് ബേസിക്കലി ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റാബേസ് ആണ്, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിസൺ. അപ്പോൾ ആദ്യം വട്ട് ഇസ് എ ഡാറ്റാബേസ്. അപ്പം തൊട്ട് മുമ്പത്തെ സെമസ്റ്ററിൽ നിങ്ങൾ ഡാറ്റാ സ്ട്രക്ചർ പഠിച്ചുകൊണ്ട് തന്നെ ഡാറ്റ എന്താണെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ബേസിക് ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഡാറ്റാ സ്ട്രക്ചറിൽ നമ്മൾ എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ ഡാറ്റാബേസിലേക്ക് പോകുമ്പോൾ എന്താണ് ഡാറ്റാബേസ് എന്നുള്ളതും അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് ഈ മൊത്തം സിലബസ് കവർ ചെയ്യാൻ വേണ്ടി. അപ്പം വട്ട് ഈസ് എ ഡാറ്റാബേസ്, അപ്പം അത് അറിയണമെങ്കിൽ ആദ്യം ഡാറ്റ എന്താണെന്ന് അറിയണം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ് ഡാറ്റ ഈസ് എ കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് സ്മോൾ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ. ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് കൂടിയതാണ് നമ്മൾ എന്ത് പറയുക, ഡാറ്റ എന്ന് പറയാം. അപ്പം നമുക്ക് ഒരുപാട് വലിയ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ യുഗത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് നമുക്ക് പറയാം അല്ലേ. അതുകൊണ്ടാണ് ഇപ്പം വാട്സപ്പ് പോളിസിയൊക്കെ വരുമ്പോൾ അല്ലെ, വാട്സപ്പിൻ്റെ പുതിയ പോളിസിയൊക്കെ വന്നപ്പം ഭയങ്കര പ്രതിഷേധമൊക്കെ വരാൻ കാരണം ഡാറ്റ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ യുഗത്തിൽ. സോ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുക, അത് ഈസി ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഏതൊരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ആൾക്കും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അപ്പം അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കൂടിയതാണ് DBMS എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഡാറ്റാബേസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പോകാം. അപ്പോൾ ആദ്യം ഡാറ്റ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഈ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് സ്മോൾ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ എന്തൊക്കെയാവാം, ഒന്നെങ്കിൽ ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആവാം, നിങ്ങളുടെ ഫിഗേഴ്സ് ആവാം, പിക്ചേഴ്സ് ആവാം, അതേപോലെ വീഡിയോസ് ആവാം, മീഡിയ ഫയൽസ് ആവാം, ഓഡിയോ ഫയൽസ് ആവാം, അങ്ങനെ എന്ത് ഫയൽസും ആവാം എന്ത് ഈ ഇൻഫർമേഷൻ. ഇപ്പം നമ്മൾ ഡാറ്റ സാധാരണ സ്റ്റോർ ചെയ്യുക ഒന്നെങ്കിൽ ഒരു പേപ്പറിലാണ് പഴയ രീതിയിലൊക്കെ സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ന്യൂ മെത്തേഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെമ്മറി ഉപയോഗിച്ചിട്ട് അത് സ്റ്റോർ ചെയ്യുന്നതാണ്. അപ്പം ഈ ഇലക്ട്രോണിക് മെമ്മറി ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസിൽ അല്ലെങ്കിൽ ഡാറ്റ എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, അത് പ്രോപ്പറായിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അത് റിട്രീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ എ ഡാറ്റാബേസ് ഈസ് എ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി അസസ്ഡ് ആൻഡ് മാനേജ്ഡ്. സോ ബേസിക്കലി ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡാറ്റയാണ്, അത് ചുമ്മാ അങ്ങ് കളക്ട് ചെയ്ത് വെക്കുകയല്ല ചെയ്തത്, ഇറ്റ് ഇസ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. സോ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഒരു ഓർഗനൈസ്ഡ് മാനറിലായിരിക്കും. അങ്ങനെ ഓർഗനൈസ്ഡ് മാനറിൽ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് ഏതെങ്കിലും ഡാറ്റ കിട്ടണമെങ്കിൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ എന്തെങ്കിലും അപ്ഡേഷനും മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിപ്പോൾ ഡിലീഷനൊക്കെ നടത്തണമെങ്കിൽ ഈസി ആയിട്ട് നടത്താൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഡാറ്റാബേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ആക്സസ്ഡ് ആൻഡ് മാനേജ്ഡ്. The database is a collection of interrelated data which is used to retrieve, insert and delete the data efficiently. So, ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇൻ്റർറിലേറ്റഡ് ഡാറ്റയാണ്, അത് അങ്ങോട്ടും ഡാറ്റാസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവും, അതാണ് ഇൻ്റർ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഒരു ഡാറ്റാബേസിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അതാണ് ഇൻ്റർറിലേറ്റഡ് ഡാറ്റ എന്ന് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തത്. ഓക്കെ, സോ അത് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും, അവിടെ നമ്മൾ ഡാറ്റാബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം, ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം.
റിട്രീവ് ചെയ്യാൻ തന്നാൽ ഡാറ്റ അതൊന്ന് എടുക്കുക, റീഡ് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതൊന്ന് റീഡ് ചെയ്യുന്നതിനാണ് റിട്രീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത നമ്മൾ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതേപോലെ അപ്ഡേഷൻ, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാറ്റാ ബേസിൽ നടത്താൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന മൊഡ്യൂളുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. ഇപ്പം പറയുന്ന പല ടേംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് കഴിയുമ്പം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കൂടെ അത് ക്ലിയർ ആവും, എന്തിനാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായത് എന്നൂടെ ആ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഓർഗനൈസ് ദ ഡാറ്റ ഇൻ ദ ഫോം ഓഫ് എ ടേബിൾ, സ്കീം, വ്യൂ ആൻഡ് റിപ്പോർട്ട്സ്. അതായത് ഡാറ്റ ഇവിടെ സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഓർഗനൈസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് ഡാറ്റാ ബേസുകളുണ്ട്. ചിലത് ടേബിൾ ആയിട്ടാണ് ഉണ്ടാവുക, ചിലത് സ്കീമാസ്, അതേപോലെ അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. ചിലത് നെറ്റ്വർക്ക് മോഡൽ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഫയൽ സിസ്റ്റം, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡാറ്റാ ബേസുകളുണ്ട്. ആ ഡാറ്റാ ബേസുകളിൽ അതിൻ്റെ ഡിഫറെൻ്റ് സ്കീമും ടേബിളും ഒക്കെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇവിടെ പറയാൻ പോകുന്നത്. സോ ഡാറ്റ ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ സാധാരണ നമ്മൾ DBMS, നമ്മൾ റിലേഷൻ ഡാറ്റാ ബേസ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഡാറ്റാ ബേസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡാറ്റ സാധാരണ സ്റ്റോർ ചെയ്യുക ടേബിളാർ ഫോമിലാണ്, ടേബിൾ ഫോമിലാണ്. അതൊക്കെ നമ്മൾ വയ്യ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, ഒരു ഡാറ്റാ ബേസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ കോളേജിൻ്റെ ഒരു ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യാന്ന് ചോദിക്കുക. അത് കോളേജ് ഡാറ്റാ ബേസ് ഓഫ് ഓർഗനൈസിംഗ് ഡാറ്റ അബൌട്ട് ദ അഡ്മിൻ, സ്റ്റാഫ്, സ്റ്റുഡൻറ്, ആൻഡ് ഫാക്കൾട്ടി. അപ്പം ഒരു ഡാറ്റാ ബേസ്, അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് എന്തൊക്കെ ഉണ്ടാവും? സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ, ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ഫാക്കൾട്ടീസ് ഉണ്ടാവും, അത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, അതേപോലെ കമ്പ്യൂട്ടർ ലാബ്, അതേപോലെ ഒരുപാട് ലാബുകൾ ഉണ്ടാവും അല്ലേ, ക്ലാസ് റൂംസ് ഉണ്ടാവും, അതേപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ടാവും അല്ലേ ഒരു ഡാറ്റാ ബേസിൽ. അത് അങ്ങനത്തെ ഉള്ളതിനാണ് ഒരു ഡാറ്റാ ബേസിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പം ഒരു സ്റ്റുഡൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, സ്റ്റുഡൻസ് അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥി തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണ്? ഈ ഡാറ്റാ ബേസിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നുണ്ട്, അതേപോലെ അധ്യാപകനും ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് റിലേഷൻഷിപ്പ്, ഇൻ്റർ റിലേറ്റഡ് ഡാറ്റാസ് ആണ് നമ്മൾ ഡാറ്റാ ബേസിൽ സാധാരണ ഉണ്ടാവുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോവാ, നമ്മൾ വൈകിയ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഒരു വാട്ട് ഈസ് എ ഡാറ്റാ ബേസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒരു ബേസിക് ഐഡിയ തരികയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ അതിന് തൊട്ടടുത്ത സ്റ്റെപ്പാണ് ഡാറ്റാ ബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡാറ്റാ ബേസ് പറഞ്ഞു, അത് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലേ. അപ്പോൾ ഈ ഡാറ്റാ ബേസ് എന്താ? നമ്മൾ ഓർഗനൈസ്ഡ് ഡാറ്റയാണെന്ന് പറഞ്ഞു അല്ലെ, ഓർഗനൈസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഫോമിൽ ഓർഗനൈസ് ചെയ്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ പെർട്ടിക്കുലർ ഫോമിൽ ഡാറ്റയെ ഓർഗനൈസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് DBMS അഥവാ ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ടു മാനേജ് ദ ഡാറ്റാ ബേസ്. നമ്മൾ ഡാറ്റാ ബേസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? DBMS, അതാണ് ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ, ഓർമ്മയുണ്ടാവും എപ്പോഴും. സോ ഫോർ എക്സാമ്പിൾ, DBMS സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ് MySQL, ഒറാക്കിൾ, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോ ദീസ് ആർ ദ സം പോപ്പുലർ കൊമേഴ്ഷ്യൽ ഡാറ്റാ ബേസ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ്. ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ്. PLP, GSQL അതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ DBMS സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ്. ഓക്കെ, DBMS പ്രൊവൈഡ് ആൻ ഇന്റർഫേസ് ടു പെർഫോം വേരിയസ് ഓപ്പറേഷൻസ് ലൈക്ക് ഡാറ്റാ ബേസ് ക്രിയേഷൻ, സ്റ്റോറിംഗ് ഡാറ്റ ഇൻ ഇറ്റ്, അപ്ഡേറ്റിംഗ് ഡാറ്റ, ക്രിയേറ്റിംഗ് എ ടേബിൾ ഇൻ ദ ഡാറ്റാ ബേസ് ആൻഡ് എ ലോട്ട് മോർ. ഇപ്പോൾ DBMS ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് ഈസി ആക്കാൻ പറ്റും. അത് നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് അല്ലെ, ഒരു ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യാം. അത് വെച്ച് നമുക്കൊരു പുതിയ ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യാം, ആ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാ ബേസിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം, ഓൾറെഡി ഉള്ള ഡാറ്റനെ അപ്ഡേറ്റ് ചെയ്യാം, ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ടേബിൾ, നമ്മൾ ടേബിൾ എന്താണെന്നൊക്കെ നമ്മൾ വയ്യേ പഠിക്കും. അതായത് ഡാറ്റ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്യുക ടേബിളാർ ഫോമിലാണ് നമ്മൾ പറയുന്ന DBMS-ലൊക്കെ. അതുകൊണ്ടാണ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഒരു പുതിയൊരു എൻറ്റിറ്റി, ഒരു എൻറ്റിറ്റി, ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു ടേബിൾ ഉണ്ടാക്കിയാൽ അതിൽ നിങ്ങളെ പേര് ഡീറ്റെയിൽസൊക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരുപാട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ആയത് നമുക്ക് തരുന്നുണ്ട് ഒരു DBMS നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഡിഫറൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, ഡാറ്റാ ബേസും ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റവും. സോ ഇറ്റ് പ്രൊവൈഡ് എ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ടു ദ ഡാറ്റാ ബേസ്. സോ പ്രീവിയസ് ആയിട്ട് ഉണ്ടായിരുന്ന ഫയൽ സിസ്റ്റമാണ് നമ്മൾ ബേസിക്കലി മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പം അതിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല, അതിന്ന് വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഡാറ്റയ്ക്ക് കുറച്ച് പ്രൊട്ടക്ഷനും അതേപോലെ സെക്യൂരിറ്റി ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, ഡാറ്റ ഒന്നുകൂടെ പ്രൊട്ടക്റ്റഡ് ആണ് ഇവിടെ, അതേപോലെ മോർ സെക്യൂർഡ് ആണ് ഒരു DBMS സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇൻ കമ്പയറിംഗ് ടു ഫയൽ സിസ്റ്റം. അതാണ് നമ്മൾ പ്രീവിയസ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന മെത്തേഡ്. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്പിൾ യൂസർ, ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻ ഡാറ്റ കൺസിസ്റ്റൻസി.
സോ ഒരു ഡാറ്റാ ബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് ഏരിയയിലായിരിക്കും. മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഈ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് ഡാറ്റ സൈമിൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അത് ഡി ബി എം എസിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയം സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കും കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്, അതായത് ഡാറ്റ കൺസിസ്റ്റൻസി ലോസ് ആവാറുണ്ട്, ഇൻകൺസിസ്റ്റന്റ് ആവാറുണ്ട്. അപ്പം ഡാറ്റാബേസ് ഡി ബി എം എസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഡാറ്റ കൺസിസ്റ്റൻസി പ്രിസർവ് ചെയ്യും. ഈ ഡാറ്റ കൺസിസ്റ്റൻസി പ്രിസർവ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരേ ഫയൽ രണ്ടാൾക്കാർ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. നിങ്ങളൊരു വേർഡ് ഡോക്യുമെന്റ് നിങ്ങൾ ഡി ബി എം ഒരു സെറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഒരേ സമയത്ത് രണ്ടാൾക്കാർ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാന്ന് വിചാരിച്ചു നോക്കുക ഒരേ സമയത്ത്. അപ്പം അവരുടെ ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം ഞാനൊരു ഒരു എൻ്റെ പേര് ആഡ് ചെയ്യുന്നു, ആ സെയിം സമയത്ത് വേറൊരാൾ അതേ ഫയൽ ആക്സസ് ചെയ്തിട്ട് വേറെ എന്തോ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഡാറ്റയ്ക്ക് കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നുണ്ട്. അത് ഒഴിവാക്കുന്നുണ്ട് ആര്, ഡി ബി എം എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഈ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻഡ് ഇറ്റ്സ് ഓൾസോ സപ്പോർട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സ്. സോ ഒരു ഡി ബി എം എസ് നമുക്ക് തരുന്ന ഡിഫറെൻറ്റ് ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഡി ബി എം എസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടാസ്കുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡാറ്റ ഡെഫിനിഷൻ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫോർ ക്രിയേഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഡെഫിനിഷൻ ദാറ്റ് ഡിഫൈൻ ദ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ നമ്മൾ പുതിയൊരു ഓർഗനൈസ്ഡ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാതെ, അതാണ് ഡാറ്റ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡിഫൈ ചെയ്യുക, റിമൂവ് ചെയ്യുക, ഇതൊക്കെയാണ് ഡാറ്റ ഡെഫിനിഷൻ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡാറ്റാബേസിൽ പുതിയ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുക, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ഇൻഫോർമേഷൻ സെറ്റ് സ്റ്റോർ ചെയ്യുക, അങ്ങനത്തേതൊക്കെയാണ് എന്തെയ്യുന്നത് ഒരു ഡാറ്റ ഡെഫിനിഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. രണ്ടാമത്തത് ഡാറ്റ അപ്ഡേഷൻ, ഓൾറെഡി ഉള്ള ഡാറ്റയിൽ എന്തെങ്കിലും പുതിയത് ഇൻസേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അതെല്ലാം ഡാറ്റ അപ്ഡേഷൻ ആണ് ഒരു ഡാറ്റാബേസ് എന്ന് ഇത് നമുക്ക് ആര് അലോ ചെയ്ത് തരുന്നുണ്ട്. ഒരു ഡി ബി എം എസ് സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഡാറ്റ അപ്ഡേഷൻ. സോ ഇതിനൊക്കെ ഓരോ പെർട്ടിക്കുലർ ലാംഗ്വേജുകളുണ്ട്, അതൊക്കെ നമ്മൾ വൈ ആയി ഡിസ്കസ് ചെയ്യും. ഡി എം എൽ, ഡി ഡി എൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ, ഇപ്പം ബോധർ ചെയ്യേണ്ട, അത് നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. സോ ഒരു ഡി ബി എം എസ് അലോ നമുക്ക് തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഡി ബി എം എസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളാണ് ഇവിടെ പറഞ്ഞത്. ഡാറ്റ ഡിഫൈൻ ചെയ്യുക, ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നാണ് മെയിൻ ആയിട്ട്. അപ്ഡേഷൻ എന്നാൽ അത് ലേറ്റർ ഓൺ ആൾട്ടറേഷൻ നടത്തുന്നതിനാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഡാറ്റ റിട്രീവൽ പേരിൽ തന്നെയുണ്ട്, ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഡാറ്റാബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഡാറ്റാബേസ് നമ്മൾ സാധാരണ നമ്മുടെ അപ്ലിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. നമ്മൾ ഉണ്ടാക്കിയ അപ്ലിക്കേഷന് എങ്ങനെയാണോ ഡാറ്റ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഡാറ്റ ആവശ്യമുള്ളത്, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ഡാറ്റ റിട്രീവ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ആയിട്ട് തരുന്നുണ്ട് ഒരു ഡി ബി എം എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിട്രീവ് ദ ഡാറ്റ ഫ്രം ദ ഡാറ്റാബേസ് വിച്ച് ക്യാൻ ബി ഈസിലി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബൈ അപ്ലിക്കേഷൻ ഫോർ വാരിയസ് പർപ്പസ്. സോ നമ്മുടെ ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഡാറ്റ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് ഡിഫറെൻറ്റ് ക്വയറീസും ഒക്കെ കാര്യങ്ങളുണ്ട്, അതായത് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഒക്കെ നമുക്ക് നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് ഡാറ്റ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അതാണ് മൂന്നാമത്തെ ഒരു ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ദെൻ യൂസർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ രജിസ്റ്ററിങ് ആൻഡ് മോണിറ്ററിങ് യൂസേഴ്സ്. നമ്മൾക്ക് ഒരു ഡാറ്റാബേസിൽ ആർക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും, അതാണ് യൂസേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് യൂസേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ പെർമിഷൻ കൊടുക്കാൻ പറ്റും. മെയിൻറ്റെയിൻ ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്യാം. ഡീലിംഗ് വിത്ത് കൺകറൻസി കൺട്രോൾ, കൺകറൻസി കൺട്രോൾ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. കൺകറൻ്റ് ആയിട്ട് ഒരുപാട് പേരെ ഡാറ്റ ആക്സസ് ചെയ്യുമ്പോഴുള്ള ഒരു കൺട്രോളിങ് മെക്കാനിസമാണ് കൺകറൻസി കൺട്രോൾ എന്ന് പറഞ്ഞാൽ, ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ സെയിം ഡാറ്റ ആക്സസ് ചെയ്യുന്നുള്ള സമയത്തുള്ള പ്രോപ്പർട്ടീസ് ആണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ കൺകറൻസി കൺട്രോൾ, മോണിറ്ററിംഗ് പെർഫോമൻസ് ആൻഡ് റിക്കവറിങ് ഇൻഫർമേഷൻ ഒക്കിപ്പൈഡ് ബൈ ആൻഡ് എക്സ്പെക്ടഡ് ഫെയിലുവർ. നമ്മൾ എക്സ്പെക്ടഡ് ഫെയിലുവറിനനുസരിച്ചുള്ള ഒരു റിക്കവറി മെക്കാനിസം ഒക്കെ ആര് തരുന്നുണ്ട്, ഈ ഡി ബി എം എസ് നമുക്ക് തരുന്നുണ്ട്. അതാണ് യൂസർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ഡി ബി എം എസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്താന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് യൂസസ് എ ഡിജിറ്റൽ റിപ്പോസിറ്ററി എസ്റ്റാബ്ലിഷ്ഡ് ഓൺ എ സെർവർ ടു സ്റ്റോർ ആൻഡ് മാനേജ് ദ ഇൻഫർമേഷൻ. സോ ബേസിക് ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് ഇത്, ഒരു ഡിജിറ്റൽ റിപ്പോസിറ്ററി ആണിത്. എന്തിനു നമുക്ക് ടു സെർവ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ എ സെർവർ ടു സ്റ്റോർ ആൻഡ് മാനേജ് ദ ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ അത് മാനേജ് ചെയ്യാനുള്ളൊരു ഡിജിറ്റൽ റിപ്പോസിറ്ററി ആണ് അത്, ഒരു ഡി ബി എം എസ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് എ ക്ലിയർ ആൻഡ് ലോജിക്കൽ വ്യൂ ഓഫ് പ്രോസസ് ദാറ്റ് മാനിപ്പുലേറ്റ് ഡാറ്റ. നമുക്കൊരു ഡാറ്റൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കറക്റ്റ് വ്യൂ, അല്ലെങ്കിൽ കറക്റ്റ് ഡെഫിഷനും കാര്യങ്ങളും ആരും നമുക്ക് തരും, ഒരു ഡി ബി എം എസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നമുക്ക് കിട്ടും. ഡാറ്റ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം, എങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറക്റ്റ് വ്യൂ നമുക്ക് ഉണ്ട് എന്നർത്ഥം. ഓക്കെ,
സോ DBMS കണ്ടെയ്ൻസ് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ആൻഡ് റിക്കവറി പ്രൊസീജിയർ. ഇതാണ് മെയിൻ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിന് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഉണ്ട്, അതായത് ഡാറ്റ എന്തെങ്കിലും ഫെയിൽ സംഭവിച്ചാൽ ഒരു ബാക്കപ്പ് ഫയൽ നമ്മൾ ഓട്ടോമാറ്റിക് എടുത്തു വെക്കും. അതേപോലെ ഒരു റിക്കവറി പ്രൊസീജിയേഴ്സും അതിന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള DBMS സോഫ്റ്റ്വെയറിലുണ്ട്. ഓക്കെ, അത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. സോ ഇറ്റ് കണ്ടെയ്ൻ അസിഡ് പ്രോപ്പർട്ടീസ് വിച്ച് മെയിൻറ്റെയിൻ ഡാറ്റ ഇൻ ഹെൽത്തി സ്റ്റേറ്റ് ഇൻ കേസ് ഓഫ് ഫെയിലുവർ. സോ അസിഡ് പ്രോപ്പർട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞു, ഫെയിലർ ഉണ്ടാകുന്ന കേസിൽ നമുക്ക് ഡാറ്റ സെക്യൂർ ആക്കുന്ന പല മെക്കാനിസവും നമ്മുടെ DBMS സോഫ്റ്റ്വെയറിലുണ്ട്. അതിലൊരു പ്രോപ്പർട്ടിയാണ് അസിഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു മൊഡ്യൂളിൽ ഒരു ഭാഗം തന്നെയുണ്ട്. അസിഡ് പ്രോപ്പർട്ടി, അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഐസിഡ് ഓരോന്നോരോ ടൈമാണ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഫെയിലിയർ ആയാലും നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും. ആ ഫെയിലിയർ നിന്ന് നമുക്ക് അതിനെ മാക്സിമം, നമ്മൾ ഫെയിലിയറിൻ്റെ ഇമ്പാക്ട് നമുക്ക് മാക്സിമം കുറച്ച് തരുന്ന ചില പ്രോപ്പർട്ടീസ് ആണ് ഈ പറഞ്ഞ അസിഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്തിലുണ്ട്, ഈ DBMS സോഫ്റ്റ്വെയറിൽ ഉണ്ട്. സോ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണത്. സോ ഇറ്റ് ക്യാൻ റിഡ്യൂസ് ദ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡാറ്റ. സോ നമുക്കറിയാം DBMS ൽ ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ, ഒരുപാട്. ഇപ്പം നിങ്ങൾ തന്നെ കോളേജിൻ്റെ ഒരു ഡാറ്റാബേസ് നേരത്തെ പറഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഡാറ്റാസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതിൽ കോംപ്ലക്സിറ്റി ഒരുപാടുണ്ട്. അത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്തും ഉണ്ടാവും. ആ കോംപ്ലിക്കേഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു ഈ DBMS സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ. അതാണ് അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് മാനിപ്പുലേറ്റ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ, ബേസിക്കലി അതാണ് ഇതിൻ്റെ പർപ്പസ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് സെക്യൂരിറ്റി ഓഫ് ഡാറ്റ, നമ്മുടെ ഡാറ്റയ്ക്കുള്ള കൂടുതൽ സെക്യൂരിറ്റി തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ വ്യൂ ദ ഡാറ്റാ ബേസ് ഫ്രം ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് യൂസർ. അതാണ് മെയിൻ പോയിന്റ്. ഓരോ യൂസർക്കും ഒരു ഡാറ്റാ ബേസിൽ നിന്ന് ആവശ്യമുള്ള ഡാറ്റ ഫോർമാറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഒരു ഉദാഹരണത്തിന്, ഇപ്പം ഒരു ഒരു കമ്പനി അല്ലെ, ഒരു കമ്പനി എടുക്കുകയാണ്. അപ്പം അവിടെ ഒരു ഡാറ്റാ ബേസ് ഉണ്ട്. അവിടെ ഇപ്പം നിങ്ങളെ കോളേജിൻ്റെ ഡാറ്റാ ബേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കമ്പനിയുണ്ട്, സോഫ്റ്റ്വെയർ കമ്പനിയാണെങ്കിൽ അതിന് വേണ്ട ഡാറ്റ എന്തായിരിക്കും, നമ്മുടെ കോളേജിൽ നിന്ന് വേണ്ട ഡാറ്റ. സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പറ്റിയ ആൾക്കാരുടെ ഇൻഫോർമേഷൻ ആയിരിക്കും വേണ്ടി വരിക അല്ലേ, അങ്ങനത്തെ ആൾക്കാർ. അതേപോലെ ഒരു അക്കൗണ്ടിങ് കമ്പനിയുണ്ട്, ആ അക്കൗണ്ടിങ് കമ്പനിക്ക് നമ്മുടെ ഡാറ്റാ ബേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ എന്ത് രീതിയിലായിരിക്കും അതെന്ന് അവരുടെ റിക്വയർമെൻറ്റ്. ഈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് ആയിട്ട് ബന്ധമുള്ള ആൾക്കാരെ നമുക്ക് കിട്ടണം, അതായത് BCOM BBA പോലുള്ള പിള്ളേരാണ് അവർക്ക് കിട്ടണം. അപ്പോൾ അവരുടെ വേ ഓഫ് സെർച്ചിങ് അല്ലെങ്കിൽ ഡാറ്റ വേണ്ട രീതി വ്യത്യാസമാണ്. അങ്ങനെ പല ടൈപ്പ് ആൾക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ പല ടൈപ്പ് യൂസേഴ്സിനും ഡാറ്റാസിൻ്റെ വ്യൂ അല്ലെങ്കിൽ അവരെ വ്യൂ പോയിന്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ ആൾക്കാർക്ക് അനുസരിച്ചുള്ള വ്യൂ പോയിന്റിൽ നമുക്ക് ഡാറ്റ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് DBMS വേറൊരു മെയിൻ പ്രോപ്പർട്ടി. അതുമൂലം അവർക്ക് അവരുടേതായ രീതിയിൽ ഡാറ്റനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് കാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. വേറെയും ഒരുപാടുണ്ട്, ഞാൻ മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഇവിടെ നോട്ട് ചെയ്തത്. നിങ്ങൾ നെറ്റിലോ കാര്യങ്ങളിലൊക്കെ ബുക്കിലൊക്കെ വായിച്ചാൽ ഇതിലും കൂടുതൽ പോയിന്റ്സ് ഒക്കെ കിട്ടും, അത് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ എവല്യൂഷൻ ഓഫ് ഡാറ്റാബേസസ്. ഒരുപാട് ടൈപ്പ് ഓഫ് ഡാറ്റാബേസുകളുണ്ട്. ഒരു ഏകദേശം ഒരു 50 ഇയേഴ്സിൻ്റെ ഒരു അപ്രോക്സ് 50-70 ഇയേഴ്സിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഡാറ്റാബേസ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരുപാട് എവല്യൂഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് നെയിംസ് മാത്രം ഇവിടെ പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആ ഓരോ നെയിംസിൻ്റെയും ചെറിയ ചെറിയ ഒരു നോട്ട്സ് നിങ്ങളൊന്നും അതിൻ്റെ കൂടെ എഴുതുക. നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെല്ലാം ഒരു ചെറിയ നോട്ട്സും കൂടെ ഉണ്ടാക്കി വെച്ചാൽ നന്നാവും. ഓക്കെ, സോ ഫസ്റ്റ് ഫയൽ ബേസ്ഡ് ഡാറ്റാബേസ് സിസ്റ്റം ആയിരുന്നു. അതും കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ജസ്റ്റ് നെയിം മാത്രം മെൻഷൻ ചെയ്ത് പോവുകയാണ്, നമ്മുടെ സിലബസിലുള്ള ഭാഗമല്ല. എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുക, ഷോർട്ടായിട്ട് ഒന്നോ രണ്ടോ ലൈനിൽ ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുക. ദെൻ ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡൽ, ഒരു ഹൈറാർക്കി മോഡൽ ഡാറ്റ സേവ് ചെയ്ത് വെക്കുക. ഫയൽ ബേസ്ഡ് എന്നാൽ നമ്മൾ ഫയൽസ് ആയിട്ട് ഫയൽ ഫോൾഡർ അങ്ങനെ ആയിട്ട് ഡാറ്റ സേവ് ചെയ്ത് വെക്കുക. ദെൻ നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ, നെറ്റ്വർക്ക് അത് ഒന്നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. റിലേഷൻ ഡാറ്റാ ബേസ് മോഡൽ, റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ടൈപ്പിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനാണ്. ക്ലൗഡ് ഡാറ്റാ ബേസ്, ക്ലൗഡ് ഓറിയൻറ്റഡ് ആണത്. ആൻഡ് നോ SQL ഉപയോഗിക്കാതെയുള്ള ഡാറ്റാ ബേസ് ആണ് നോ SQL ഡാറ്റാ ബേസ്. അത് ഒബ്ജക്ട് ഓറിയൻറ്റഡ് ഡാറ്റാ ബേസ്, ഒബ്ജക്ട് ഓറിയൻറ്റഡ് മെക്കാനിസം ഉപയോഗിച്ച് ഡാറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യണം, അതിനാണ് ഒബ്ജക്ട് ഓറിയൻറ്റഡ് ഡാറ്റാ ബേസ് എന്ന് പറയുന്നത്. ദെൻ ഗ്രാഫ് ഡാറ്റാ ബേസസ്, ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണ് അവിടെ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. DBMS ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അഡ്വാൻസ് അല്ലെങ്കിൽ നമ്മൾ കറണ്ട്ലി ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റാബേസ് മോഡലാണ് RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു എവല്യൂഷൻ. ഇതിലേതൊക്കെ വേറെ ഉണ്ടാവും, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവല്യൂഷൻസ് മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്തത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ ഓരോന്നും എടുത്തിട്ട് എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു ചെറിയ ഷോർട്ട് നോട്ട്, ഒരു രണ്ടോ മൂന്നോ സെൻറ്റൻസിൽ ചെറിയ ഷോർട്ട് നോട്ട് ഓരോന്നിനും ഒന്ന് എഴുതി വെക്കുക. അതിൻ്റെ കോർ മാത്രം ഒന്ന് എഴുതി വെക്കുക, ഒന്നാവും അത്. ഓക്കെ, സോ വാട്ട് ഈസ് RDBMS? സോ നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസ് അല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂൾ മുതൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന എല്ലാം
RDBMS ആയിട്ട് റിലേറ്റഡ് ആണ്, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. സോ RDBMS സ്റ്റാൻഡ്സ് ഫോർ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഓൾ മോഡേൺ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ലൈക്ക് SQL, MySQL സെർവർ, IBM DB2, Oracle, MySQL ആൻഡ് മൈക്രോസോഫ്റ്റ് ആക്സസ് ആർ ബേസ്ഡ് ഓൺ RDBMS. അതായത് മോഡേൺ ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും, ഡാറ്റാബേസ് DBMS സോഫ്റ്റ്വെയർസും ഉപയോഗിക്കുന്നത് എന്താണ്? RDBMS ആണ്, റിലേഷണൽ ഡാറ്റാബേസ് മോഡലാണ്. നമ്മളും ഉപയോഗിക്കുന്നത് എന്താണ്? ഈ RDBMS ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് റിലേഷൻ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിലേഷണൽ മോഡൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ EF കോഡ്. സോ EF കോഡ് എന്നുള്ള ആളാണ്, സയന്റിസ്റ്റ് ആണ് ഈ റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ ഉണ്ടാക്കി വെച്ചത്, അല്ലെങ്കിൽ റിലേഷണൽ മോഡൽ ഉണ്ടാക്കി വെച്ചത്. അതിൻ്റെ ഫോക്കസ് ചെയ്തിട്ട്, അതിൻ്റെ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ RDBMS കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ ഹൗ ഇറ്റ് ഈസ് വർക്ക്. ഡാറ്റ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് ടപ്പിൾസ്, റോസ് ഇൻ RDBMS. അതായത് RDBMS നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. RDBMS നിങ്ങൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടാബുലാർ ഫോമിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോളേജിൻ്റെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കുറേ ടേബിൾസ് ഉണ്ടാവും. ഒരു ടേബിൾ സ്റ്റുഡൻറ് എന്നുള്ള ടേബിൾ, ആ ടേബിൾ സ്റ്റുഡൻറ്റിൻ്റെ ID, റോൾ നമ്പർ, പേര്, അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. രണ്ടാമത്തത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ടേബിൾ, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ID, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, അതിൻ്റെ ലൊക്കേഷൻ, അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. മൂന്നാമത്തെ ടേബിൾ ഫാക്കൾട്ടീസ്, ഫാക്കൾട്ടി ഡീറ്റെയിൽസ്, അതിൻ്റെ ID, യുണീക്ക് ID, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് ടേബിൾ ടേബിൾ ആയിട്ടാണ് എന്തുണ്ടാവുക, സാധാരണ RDBMS നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുക. ഈ ടേബിൾ തന്നെ ഒരു കംപ്ലീറ്റ് റോക്ക് പറയുന്ന പേരാണ് ടപ്പിൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണത്തിന് ഞാൻ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റാബേസ് എടുത്തു, ആ ഡാറ്റാബേസ് സോറി ഒരു റിലേഷൻ എടുത്തു. റിലേഷൻ എന്നാണ് പറയുക, ടേബിൾ ഫോമിന് നമ്മൾ റിലേഷൻ എന്നാണ് പറയുക. ഓക്കെ, ഒരു കോളേജിൻ്റെ ഡാറ്റാബേസ് ഞാൻ ഒരു റിലേഷൻ എടുത്തു, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റുഡൻറ്റ്, അതായത് ഒരു ടേബിൾ. ആ ടേബിളിൽ ആകെ മൂന്ന് കാര്യങ്ങൾ, സ്റ്റുഡൻ്റിൻ്റെ റോൾ നമ്പർ, അവരുടെ പേര്, അവരുടെ ഫോൺ നമ്പർ, ഇതാണ് ഉള്ളത്. അപ്പം സാധാരണ ഒരു RDBMS നമ്മളൊരു ഡാറ്റ എന്ന് പറയുന്നത് ഒരു ടപ്പിൾ, അതായത് ഒരു സിംഗിൾ റോ മൊത്തത്തിലാണ് ഒരു ഡാറ്റ ഉണ്ടാവുക. അതായത് റോൾ നമ്പർ 001, നെയിം ABC, അയാളുടെ മൊബൈൽ നമ്പർ 9846 മൊബൈൽ നമ്പർ, ഈ ഒരു എൻ്റെ ഡാറ്റാ സെറ്റിനാണ് നമ്മളെന്ന് പറയുക ഒരു ടപ്പിൾ. അതായത് ഒരു ലൈൻ, ഒരു റോ ഓഫ് ഡാറ്റയ്ക്കാണ് നമ്മൾ ടപ്പിൾ എന്ന് പറയുന്നത്. സോ RDBMS-ൽ ഡാറ്റ റെപ്രസെൻ്റ് ഇൻ ടേംസ് ഓഫ് ടപ്പിൾസ്, ഓരോ വൺ ബൈ വൺ ലൈൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ആ ഒരു ലൈനിൽ ഡാറ്റാസ് തമ്മിൽ നിന്നും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതായത് ഒരാളുടെ റോൾ നമ്പർ, അയാളുടെ പേര്, അയാളുടെ ഫോൺ നമ്പർ, അതെല്ലാം അയാളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ അത്രയും മനസ്സിലാക്കി വെക്കുക, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് അപ്പുറത്ത്. ഓക്കെ, സോ റിലേഷണൽ ഡാറ്റാബേസ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡാറ്റാബേസ്. ഇറ്റ് കണ്ടെയ്ൻസ് നമ്പർ ഓഫ് ടേബിൾസ് ആൻഡ് ഈച്ച് ടേബിൾ ആസ് ഇറ്റ്സ് ഓൺ പ്രൈമറി. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ടേബിൾസ് ആയിട്ടാണ് ഡാറ്റാബേസ് ഈ RDBMS നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓരോ ടേബിളും ഒരു പ്രൈമറി കീ ഉണ്ട്. ഈ പ്രൈമറി കീ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ആയിട്ട് പറയാം. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിൽ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന് യുണീക്ക് ആയിട്ടൊരു ഐഡൻറ്റിഫിക്കേഷൻ പോയിൻറ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ എൻ്റെ ടേബിളിൻ്റെ കയ്യിൽ ടേബിൾ സ്റ്റുഡൻസ് ആണല്ലേ, സ്റ്റുഡൻസിൻ്റെ നെയിം, റോൾ നമ്പർ, അതേപോലെ അവരുടെ അഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ യുണീക്കായിട്ട് നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് കിട്ടണം, അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് കിട്ടണം. അതിന് ഞാൻ യുണീക്കായിട്ടൊരു ഫീൽഡിനെ മാർക്ക് ചെയ്യും. ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിലെ കോളത്തിൻ്റെ ഹെഡിങ്ങിനാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, യുണീക്കായിട്ട് കിട്ടണം. അത് നെയിം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരാം അല്ലേ, രണ്ട് പേരുള്ള ഒരേ ആൾക്കാരുണ്ടാവും ക്ലാസ്സിൽ. അഡ്രസ്സും ചിലപ്പം ഒരേ പേരിലൊക്കെ, അതേ വീട്ടിൽ നിന്ന് വരുന്ന രണ്ടാൾക്കാരുണ്ടെങ്കിൽ അഡ്രസ്സും സെയിം ആയിരിക്കും. പക്ഷേ റോൾ നമ്പർ എന്താവില്ല, നിങ്ങളെ ഒരു ക്ലാസ്സിലുള്ള രണ്ട് പേർക്ക് ഒരേ റോൾ നമ്പർ വരില്ല, അത് യുണീക്കാണ്. അപ്പോൾ റോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് റോൾ നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ റോൾ നമ്പർ 6 എന്ന് പറഞ്ഞാൽ ഒരാളെ ഉണ്ടാവുള്ളൂ അല്ലേ. അതേ പറയുന്നത് എ എന്നുള്ള ഒരാളെ ഞാൻ പേര് വിളിക്കുകയാണ് ചിലപ്പം രണ്ടോ മൂന്നോ എകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ബികൾ ഉണ്ടാവാം. അപ്പോൾ അവിടെ യുണീക്ക് ആയിട്ട് എനിക്ക് നെയിം വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു റോൾ നമ്പർ വെച്ചിരിക്കുന്ന പേരും യുണീക്ക് ആയിട്ട് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഫീൽഡുകൾ നമ്മൾ പ്രൈമറി കീ എന്ന് പറയും. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ പറയാം. അതിനാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ടപ്പിൾസ് ഫോമിലാണ്, ഓരോ ടേബിൾസ് ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. അതിനാണ് നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓരോ ടേബിളിലും നമുക്ക് എന്തുണ്ടാവും, ഒരു പ്രൈമറി കീ ഉണ്ടാവും. ആ പ്രൈമറി കീ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിളിലെ ഓരോ ഡാറ്റനെയും യുണീക്ക് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഡ്യൂ ടു എ കളക്ഷൻ ഓഫ് ഓർഗനൈസ്ഡ് സെറ്റ് ഓഫ് ടേബിൾസ് ഡാറ്റ ക്യാൻ ബി ആക്സസ്ഡ് ഈസിലി ഇൻ RDBMS. സോ ഇറ്റ് ഈസ് വെൽ കളക്റ്റഡ് അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് മാനറിലാണ് നമ്മൾ ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ അവിടെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ RDBMS-ൽ പറ്റുന്നുണ്ട്. സോ ഇനി ഒരു കമ്പാരിസൺ ആണ് DBMS versus ഫയൽ സിസ്റ്റം. ചിലപ്പോൾ എക്സാമിന് ഒരു
ഷോർട്ട് എസ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഡി ബി എം എസ് വേഴ്സസ് ഫയൽ സിസ്റ്റം ഭാഗം കമ്പാരിസൺ. ആദ്യം എന്താണ് ഫയൽ സിസ്റ്റം എന്ന് നോക്കാം നമുക്ക്. ഫയൽ സിസ്റ്റം ഈസ് ബേസിക്കലി എ വേ ഓഫ് അറേഞ്ചിങ് ദ ഫയൽ ഇൻ എ സ്റ്റോറേജ് മീഡിയം ലൈക്ക് ഹാർഡ് ഡിസ്ക്. സോ ഇത് സ്റ്റോറേജ് അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് നമ്മളൊരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ഫയൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതിനെയാണ് ഒരു സ്റ്റോറേജ് മീഡിയം ലൈക്ക് ഹാർഡ് ഡിസ്കിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു ഫയൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതിനെയാണ് ഫയൽ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഫയൽ സിസ്റ്റം ഓർഗനൈസസ് ദ ഫയൽ ആൻഡ് ഹെൽപ് ഇൻ റിട്രീവൽ ഓഫ് ഫയൽസ് വെൻ ദേ ആർ റിക്വയർഡ്. സോ ഫയൽസ് അവിടെ ഇങ്ങനെ അവിടെ ഒരു ഫോൾഡർ ബൈ ഫോൾഡർ ഒക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുക. നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന ഏകദേശം ആ ഒരു പാറ്റേൺ ഉള്ളത്. അതിൽ ഒരു ഫോൾഡറിനകത്ത് വരെ നെയിം ഫയലൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണ് ഇവിടെ ഫയൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ ഫയൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഡിഫറെന്റ് ഫയൽസ് വിച്ച് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡയറക്ടീവ്സ്. അതാണ് ഒരുപാട് ഫയൽസ് നമ്മൾ ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു ഡയറക്ടറി ആക്കി വെക്കും. അങ്ങനെയാണ് ഈ ഫയൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, നമ്മളെ വിൻഡോസിലൊക്കെ ഉള്ള ഫയൽ സിസ്റ്റം പോലെ ഏകദേശം. സോ ദ ഡയറക്ടറീസ് ഫർദർ കണ്ടെയ്ൻസ് അതർ ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ്. ഒരു ഡയറക്ടറിനകത്ത് വേറെ ഫോൾഡേഴ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ഫയൽസ് ഉണ്ടാവാം. സോ ഫയൽ സിസ്റ്റം പെർഫോം ബേസിക് ഓപ്പറേഷൻസ് ലൈക്ക് മാനേജ്മെന്റ്, ഫയൽ നെയിമിംഗ്, ഗീവിംഗ് ആക്സസ് റൂൾസ്. നമുക്കത് ചെയ്യാൻ പറ്റും. ഓരോ ഫയലിനും അല്ലെങ്കിൽ ഓരോ ഫോൾഡറിനും ഒരു നെയിം കൊടുക്കാൻ പറ്റും. അതുപോലെ അതിന് ആക്സസ് ചെയ്യും, ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള പെർമിഷൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഒക്കെ ആരിലുണ്ട്, ഫയൽ സിസ്റ്റത്തിലും ഉണ്ട്. അതിനൊരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ അങ്ങനെയാണ്, ഒരു മാസ്റ്റർ ഫയൽ ഡയറക്ടറി എക്സ് വൈ സെഡ് ടി എന്ന് കുറെ ഫയൽസ് ഉണ്ടാവും. അതിൽ നിന്നകത്ത് പോയാൽ പിന്നെയും കുറച്ച് ഫയൽസ്, പിന്നെ സോറി കുറച്ച് ഫോൾഡേഴ്സ്, സ്ക്വയറിൽ കാണിക്കുന്നത് റെക്ടാംഗിൾ കാണിക്കുന്ന ഫോൾഡർ ഒക്കെ നിങ്ങൾ, പിന്നെ കുറച്ച് ഡയറക്ടറീസ്, ദെൻ ഫയൽസ്. ഇങ്ങനെയാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതാണ് ഏകദേശം ഒരു ഫയൽ സിസ്റ്റത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഒരു ഫോൾഡർ, അതിനകത്ത് വേറെ ഫോൾഡർ, പിന്നെ ഫയൽസ്, അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, ഇനി ഡി ബി എം എസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ, ഡാറ്റാബേസ് മാനേജ് സിസ്റ്റം ഈസ് ബേസിക്കലി എ സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജ് ദ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ. ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് റിലേറ്റഡ് ഡാറ്റനെ നമ്മൾ റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ തമ്മിൽ റിലേഷൻഷിപ്പ് ആണ് എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ ഡാറ്റ ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര സുഖമാണ്. സോ ഇവിടെ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഡാറ്റ തമ്മിൽ, ഒരു ഇന്റർ ഡാറ്റ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് റിട്രീവ് ദ ഡാറ്റ എഫിഷ്യൻലി വെൻ ഇറ്റ് ഈസ് നീഡഡ്. സോ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഡി ബി എം എസ് ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതേപോലെ റിട്രീവ് ചെയ്യാനും വളരെ ഈസിയാണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എ പ്രോപ്പർ സെക്യൂരിറ്റി മെഷർ ഫോർ പ്രൊട്ടക്ഷൻ, സോറി പ്രൊട്ടക്ടിങ് ദ ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്. സോ അവിടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അധികമാണ് ഡി ബി എം എസിൽ. അൺഓതറൈസ്ഡ് ആക്സസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഡാറ്റ ക്യാൻ ബി ഫെച്ച്ഡ് ബൈ എസ് ക്യു എൽ ക്വയറീസ് ആൻഡ് റിലേഷണൽ ആൾജിബ്ര. നമുക്ക് എസ് ക്യു എൽ സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് എന്ന് പറയും. അങ്ങനെ ക്വയറി ലാംഗ്വേജ് ഉപയോഗിച്ച് ഡാറ്റ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആവശ്യാനുസരണം നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യാൻ പറ്റും ഈ ഡി ബി എം എസ് ഉപയോഗിച്ചിട്ട്. അതേപോലെ റിലേഷണൽ ആൾജിബ്രന്റെ പ്രോപ്പർട്ടി ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട ടൈപ്പിൽ ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പക്ഷെ ഫയൽ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഒന്നും ഇല്ല. ഓക്കെ, ദെൻ ഇറ്റ് ഓൾസോ പ്രൊവൈഡ് എ മെക്കാനിസം ഫോർ ഡാറ്റ റിക്കവറി ആൻഡ് ഡാറ്റ ബാക്കപ്പ്. ഡാറ്റ റിക്കവറിക്കും അതേപോലെ ഡാറ്റ ബാക്കപ്പിനും ഒരു മെക്കാനിസം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ഡി ബി എം എസ് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഫയൽ സിസ്റ്റം വേഴ്സസ് ഡി ബി എം എസ് എടുക്കുകയാണെങ്കിൽ, ഫയൽ സിസ്റ്റം, ദ ഫയൽ സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് മാനേജ് ആൻഡ് ഓർഗനൈസ് ദ ഫയൽ ഇൻ എ സ്റ്റോറേജ് മീഡിയം വിത്തിൻ എ കമ്പ്യൂട്ടർ. സോ ഒരു കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്, ഫയൽസ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഫയൽ സിസ്റ്റം ഉപയോഗിക്കുന്നത്. പക്ഷേ ഡി ബി എം എസ് ഇസ് എ സോഫ്റ്റ്വെയർ ഫോർ മാനേജിങ് ദ ഡാറ്റാബേസ്. ഡി ബി എം എസ് എന്ന് പറയുന്നത് ഒരു ഡാറ്റാബേസ് മാനേജ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത് ഡി ബി എം എസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് നോക്കുക നിങ്ങൾ. ദെൻ രണ്ടാമത്തെ ഡിഫറൻസ്, റിഡൻഡന്റ് ഡാറ്റ ക്യാൻ ബി പ്രസന്റ് ഇൻ ഫയൽ സിസ്റ്റം. പക്ഷേ ഇൻ ഡി ബി എം എസ് ദർ ഈസ് നോ റിഡൻഡന്റ് ഡാറ്റ. റിഡൻഡന്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റയാണ് നമ്മൾ പറയുക. റിഡൻഡന്റ് ഡാറ്റ എന്ന് പറയുക, ഒരേ ഡാറ്റനെ നമ്മൾ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് റിഡൻഡന്റ് ഡാറ്റ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകും സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, നമ്മൾ വേ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഈ ടേം നിങ്ങൾ ഓർത്ത് വെക്കുക, ഫയൽ സിസ്റ്റത്തിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ഇസ് പോസിബിൾ. അതേപോലെ തന്നെ ഡി ബി എം എസ് ആണെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്ത് വെക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഡിഫറൻസ്, ഇറ്റ് ഡസൻറ്റ് പ്രൊവൈഡ് എ ബാക്കപ്പ് ആൻഡ് റിക്കവറി ഓഫ് ഡാറ്റ ഇഫ് ഇറ്റ് ഈസ് ലോസ്റ്റ് ഫയൽ സിസ്റ്റം. ബട്ട് ഈ ഡി ബി എം എസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് പ്രൊവൈഡ് എ ബാക്കപ്പ് ആൻഡ് റിക്കവറി ഓഫ് ഡാറ്റ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലോസ്റ്റ്. ഡാറ്റ ലോസ് ചെയ്താൽ അതിൻ്റെ ബാക്കപ്പ് ചെയ്യാനും അതേപോലെ അത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആയിട്ടുണ്ട് ഡി ബി എം എസ് സോഫ്റ്റ്വെയർ ഉണ്ട്. നെക്സ്റ്റ്, ദർ ഈസ് നോ എഫിഷ്യൻറ്റ് ക്വയറി പ്രോസസിംഗ് ഇൻ ഫയൽ സിസ്റ്റം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഡാറ്റ എടുക്കാനുള്ള ഒരു ക്വയറി സിസ്റ്റം ആർക്കില്ല, എവിടെ ഇല്ല, ഫയൽ സിസ്റ്റത്തിലില്ല. പക്ഷേ ഡി ബി എം എസ് ആകുമ്പം ദർ ഈസ് എൻ എഫിഷ്യൻറ്റ് ക്വയറി പ്രോസസിംഗ്
ഇൻ ഡി ബി എം എസ് ലൈക്ക് എസ് ക്യു എൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കുറേ ലാംഗ്വേജുകളുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എഫിഷ്യൻ്റ് ആയിട്ട് ഡാറ്റനെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും ഇൻ ഡി ബി എം എസ്. ദെൻ നെക്സ്റ്റ്, ദർ ഈസ് ലെസ് ഡാറ്റ കൺസിസ്റ്റൻസി ഇൻ ഫയൽ സിസ്റ്റം. ഡാറ്റ കൺസിസ്റ്റൻസി ലെസ് ആണ് അവിടെ ഫയലിൽ. അത് പക്ഷേ ഇൻ ഡി ബി എം എസ് ദർ ഈസ് കൺസിസ്റ്റൻസി ഈസ് ഹൈ ബിക്കോസ് ഓഫ് നോർമലൈസേഷൻ. നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു ബേഗ് പ്രോസസ്സാണ്. ഒരു മുഴുവൻ എൻ്റർലി നമുക്ക് തേർഡ് മുഴുവൻ നമുക്ക് മൊത്തം നോർമലൈസേഷൻ പറ്റിയിട്ടാണ് പറയാനുള്ളത്. സോ ഒരു ഡി ബി എം എസ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നോർമലൈസ് ചെയ്യും. നോർമലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിൽ ആവശ്യമില്ലാത്ത ഡ്യൂപ്ലിക്കേഷനും അതേപോലെ കൺഫ്യൂഷൻസ് ഉള്ള ഡാറ്റയെന്നൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ഒഴിവാക്കും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇവിടെ കൺസിസ്റ്റൻസി, ഡാറ്റ കൺസിസ്റ്റൻസി കൂടുന്നുണ്ട്. ഓക്കെ, സോ ഡാറ്റ കൺസിസ്റ്റൻസി ഈസ് മോർ ഇൻ ഡി ബി എം എസ് ബിക്കോസ് ഓഫ് നോർമലൈസേഷൻ പ്രോസസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ലെസ് കോംപ്ലക്സ് ആസ് കമ്പയർഡ് ടു ഡി ബി എം എസ്. ഫയൽ സിസ്റ്റം നമുക്ക് സ്റ്റോർ ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല, അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോംപ്ലക്സിറ്റി ഒന്നുമില്ല അതിൽ. പക്ഷേ ഡി ബി എം എസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ലിറ്റിൽ മോർ കോംപ്ലക്സ് ദാൻ ഫയൽ സിസ്റ്റം. ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതിൻ്റെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലക്സ് ആണ് കമ്പയറിംഗ് ടു ഫയൽ സിസ്റ്റം. ഓക്കെ, ദെൻ ഫയൽ സിസ്റ്റം പ്രൊവൈഡ് ലെസ് സെക്യൂരിറ്റി ഇൻ കമ്പാരിസൺ ടു ഡി ബി എം എസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്, ഫയൽ സിസ്റ്റത്തിൽ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വീക്കറാണ് കമ്പാരിസൺ ടു ഡി ബി എം എസ്. ബട്ട് ഇൻ ഡി ബി എം എസ്, ഡി ബി എം എസ് ഈസ് മോർ സെക്യൂരിറ്റി മെക്കാനിസം ആസ് കമ്പയർഡ് ടു ഫയൽ സിസ്റ്റം. സെക്യൂരിറ്റീൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ മുന്നിലാണ് ആ ഒരു ഡി ബി എം എസ് സോഫ്റ്റ്വെയർസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ദാൻ ഡി ബി എം എസ്. സോ ഫയൽ സിസ്റ്റം ഓഫ് കോഴ്സ് ദർ ഈസ് എക്സ്പെൻസ് കുറവാണ്, പക്ഷേ ഇറ്റ് ആസ് എ കമ്പയർഡ്ലി ഹൈ കോസ്റ്റ് ദാൻ ഫയൽ സിസ്റ്റം ഫോർ ഡി ബി എം എസ്. ഫയൽ സിസ്റ്റത്തിന് ഡി ബി എം എസിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം എന്നാലും ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാം ഫോളോ ചെയ്യുന്നത് ഡി ബി എം എസ് മെക്കാനിസം തന്നെയാണ്. അപ്പോൾ ഈ കമ്പാരിസൺ നിങ്ങൾ ഓർത്ത് വെക്കുക. എക്സാമിന് സ്ഥിരമായിട്ട് ഒരു ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് ഭൂരിഭാഗം സമയത്തും. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കും. ഓക്കെ, ഇത്രയാണ് ഒരു ഫയൽ സിസ്റ്റം ഡി ബി എം എസ് ഉള്ള കമ്പാരിസൺ. ഇനിയും ഒരുപാടുണ്ട്, ഞാൻ മെയിൻ പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്തത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഡി ബി എം എസ്. ഡി ബി എം എസ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൺട്രോൾ ഡാറ്റാ ബേസ് റിഡൻഡൻസി. നേരത്തെ പറഞ്ഞു റിഡൻഡൻസി എന്താണെന്നുള്ളത്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റയാണ്. ഒരേ ഡാറ്റ മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് റിഡൻഡൻറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. സോ ഒരു ഡി ബി എം എസ് ഉപയോഗിക്കുന്നതിലൂടെ ഈ ഡ്യൂപ്ലിക്കേഷൻ, അതാണ് റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ, അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റും. സോ ഇറ്റ് ക്യാൻ കൺട്രോൾ ഡാറ്റ റിഡൻഡൻസി ബിക്കോസ് ഇറ്റ് സ്റ്റോർ ഓൾ ദ ഡാറ്റ ഇൻ വൺ സിംഗിൾ ഡാറ്റാബേസ് ഫയൽ ആൻഡ് ദാറ്റ് റെക്കോർഡഡ് ഡാറ്റ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഡാറ്റാബേസ്. അപ്പം നമുക്ക് ഡാറ്റ റിഡൻഡൻസി മാക്സിമം കുറക്കാൻ പറ്റും. ആ ഡാറ്റ റിഡൻഡൻസി കുറഞ്ഞാൽ ഡാറ്റക്ക് കൺസിസ്റ്റൻസി കൂടും, ഡാറ്റക്ക് സെക്യൂരിറ്റി ഒക്കെ കൂടും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. നെക്സ്റ്റ്, ഡാറ്റ ഷെയറിംഗ്. ഈ ഡി ബി എം എസ് ദ ഓതറൈസ്ഡ് യൂസർ ഓഫ് എൻ ഓർഗനൈസേഷൻ ക്യാൻ ഷെയർ ദ ഡാറ്റ എമംഗ് മൾട്ടിപ്പിൾ യൂസർ. മൾട്ടിപ്പിൾ യൂസേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ ഡാറ്റ ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇൻ വെൻ വി ആർ യൂസിംഗ് ഡി ബി എം എസ് സോഫ്റ്റ്വെയർ. ദാറ്റ് ഈസ് ഡാറ്റ ഷെയർ. ദൻ ഈസിലി മെയിൻ്റെനൻസ്. ഇറ്റ് ക്യാൻ ബി ഈസിലി മെയിൻറ്റെയിൻഡ് ഡ്യൂ ടു ദ സെൻട്രലൈസ്ഡ് നേച്ചർ ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം. നമുക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസ്, റിട്രീവൽ ഇൻഫോർമേഷൻ അസസ് ചെയ്യുക, റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ നടത്താനുണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, റെഡ്യൂസ് ടൈം. ഇറ്റ് റെഡ്യൂസ് ഡെവലപ്മെന്റ് ടൈം ആൻഡ് മെയിൻ്റെനൻസ് നീഡഡ്. നമുക്കിതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിൽ, അല്ലെങ്കിൽ ഓൾറെഡി സിസ്റ്റം ഒരു സോഫ്റ്റ്വെയർ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളത്, നമുക്ക് ഡാറ്റ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇതിൻ്റെ സമയം നമുക്ക് ഒരുപാട് ലാഭം കിട്ടും. ഓക്കെ, ബാക്കപ്പ്. ഇറ്റ് പ്രൊവൈഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി സബ് സിസ്റ്റം വിച്ച് ക്രിയേറ്റ് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ഫോർ ഡാറ്റ, സോറി, ബാക്കപ്പ് ഓഫ് ഡാറ്റ ഫ്രം ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഫെയിലിയർ ആൻഡ് റിസ്റ്റോർ ദ ഡാറ്റ ഇഫ് റിക്വയർഡ്. ഒരു പരിധിവരെ നമുക്കിത് ബാക്കപ്പ് വെച്ചിരുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാക്കപ്പ്, അതേപോലെ ഡാറ്റ റിക്കവറി ഒക്കെ സിസ്റ്റം മെക്കാനിസം ഇതിലുണ്ട്, ഒരു ഡി ബി എം എസ് സോഫ്റ്റ്വെയറിൽ ഓൾറെഡി ഉണ്ട്. സോ ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ യൂസർ ഇന്റർഫേസ്. ഇറ്റ് പ്രൊവൈഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസർ ഇന്റർഫേസ് ലൈക്ക് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, അപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ്. നമുക്ക് ഒരു യൂസറിന് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അയാൾക്ക് എങ്ങനെ അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസർ ഇന്റർഫേസ് ഇതിലുണ്ട്, ഒരു ഡി ബി എം എസ് സോഫ്റ്റ്വെയറിലുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. വേറെ ഉണ്ടാവും, ഞാൻ മെയിൻ പോയിന്റ്സ് മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ദാൻ ഡിസ്അഡ്വാൻറ്റേജസ്, കോസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓഫ് കോഴ്സ് നേരത്തെ നമ്മൾ കമ്പാരിസൺ പറഞ്ഞപ്പം പറഞ്ഞു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ കോസ്റ്റ് കൂടുതലാണ്. കാരണം ഇറ്റ് റിക്വയർ ഹൈ സ്പീഡ് ഓഫ് ഡാറ്റ പ്രോസസർ ആൻഡ് ലാർജ് മെമ്മറി സൈസ് ടു റൺ ഡി ബി എം എസ് സോഫ്റ്റ്വെയർ. ഡി ബി എം എസ് റൺ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നല്ല സ്പീഡുള്ള ഒരു പ്രോസസർ വേണം, അതേപോലെ ഒരുപാട് മെമ്മറി വേണം. സോ ഹാർഡ്വെയർ കോസ്റ്റ് കൂടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡി ബി എം എസ് തന്നെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സൈസ്. ഇറ്റ് ഓക്യുപൈസ് എ ലാർജ് സ്പേസ് ഓഫ് ഡിസ്ക് ആൻഡ് ലാർജ് മെമ്മറി ടു റൺ ദ എഫിഷ്യൻ്റ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് വലിയ സോഫ്റ്റ്വെയർ ആണ്, അത് റൺ ചെയ്യണമെങ്കിൽ ഒരുപാട് സൈസ് നമുക്ക്, ഡിസ്കിൽ ഒരുപാട് സ്പേസ് നമുക്ക് ആവശ്യമുണ്ട്. കോംപ്ലക്സിറ്റി. ഡാറ്റാബേസ് സിസ്റ്റം ക്രിയേറ്റ് അഡീഷണൽ കോംപ്ലക്സിറ്റി ആൻഡ് റിക്വയർമെൻറ്റ്. സോ ഇത് ദ
ഡാറ്റാബേസ് ഞാൻ പറഞ്ഞു അതിന് ഒരുപാട് അഡ്വാൻറ്റേജ് അത് ഉപയോഗിക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജ് ഉള്ളത്. പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യുന്ന കേസിൽ എപ്പോഴും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത് കോംപ്ലക്സിറ്റി. ദെൻ ഹയർ ഇമ്പാക്ട് ഓഫ് ഫെയിലിയർ, അതായത് നമ്മൾ ബാക്കപ്പും അതേപോലെ റിക്കവറി മെക്കാനിസം ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചാലും കംപ്ലീറ്റ് ആയിട്ട് ഈ ഡാറ്റാബേസ് ലോസ് ആയി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹാർഡ്വെയർ ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹെവി ലോസ് ആണ് അവിടെ ഉണ്ടാവുക. ഒരു പരിധിവരെയുള്ള ചെറിയ ഫെയിലിയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് റിക്കവറി ചെയ്യുന്നാലും ഈ ഡാറ്റാബേസിൽ ഉണ്ടാകുന്ന വലിയ കേടുപാടുകൾ ഡാമേജുകൾ നമുക്ക് ഡാറ്റ ഫെയിലിയറിലേക്ക് ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യും, അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാകും. സോ ഫെയിലിയർ ഈസ് ഹൈലി ഇമ്പാക്റ്റഡ് ദാൻ ഡാറ്റാബേസ് ബിക്കോസ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഹോൾ ഡാറ്റ stored in a single database, and if the database is damaged due to electric failure or database corruption, then the data may be lost forever. So data muivanayittu enathekku ayittu lost aanalo chance edilundu oru risk avade undu. Okay, so ithrayana disadvantages. So namukku total aayittu innu discuss cheyanalo ithrey ullu. Onnu oru introduction aanu endanu database adhe pore dbms rdbms undanu parnu. Then file system rdbms thammil oru comparison, sorry dbms thammil oru comparison, then advantage and disadvantage of DBMS. ഇത്രയാണ് പറഞ്ഞത്. അതുപോലെ ഒന്ന് വായിച്ചു നോക്കുക. എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് നോട്ടിൽ ആഡ് ചെയ്ത് നോക്കുക. തൽക്കാലം നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.